channel tips for you A to Z. Zero cost skin care challenge in day. In the video, we will talk about the video. We will talk about the playlist. We will talk about the order. നമ്മുടെ സീറോ കോസ്റ്റ് സ്കിൻ കെയർ ചലഞ്ചിൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ്ങിനായിട്ടുള്ള ഒരു സെറാണ് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ നാച്ചുറൽ ആയിട്ട് എങ്ങനെ സ്കിൻ ബ്രൈറ്റനിങ്ങിനായിട്ട് നമുക്ക് സെറം ഉണ്ടാക്കാം എന്ന് നോക്കാം ഇത് നമ്മൾ നൈറ്റ് അപ്ലൈ ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത് പക്ഷെ ഞാൻ ഇപ്പോൾ ഡേ ടൈമിൽ തന്നെ അപ്ലൈ ചെയ്ത് കാണിക്കുകയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നൈറ്റ് കിടന്നുറങ്ങുന്നതിന് മുൻപായിട്ട് ചെയ്താൽ മതി എഴുന്നേക്കുമ്പോൾ വാഷ് ചെയ്യാം അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത് കാണിച്ചു തരാം സ്കിൻ ബ്രൈറ്റനിങ് സെറം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ചെറിയൊരു പീസ് അതായത് ഒരു മീഡിയം സൈസുള്ള ക്യാരറ്റിൻ്റെ ഹാഫ് പോർഷൻ ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുക ക്യാരറ്റിൽ ധാരാളം ബീറ്റ കരോട്ടീൻ ആൻറ്റി ഓക്സിഡൻസ് വൈറ്റമിൻസ് ഒക്കെ ഉണ്ട് ഇത് നമ്മുടെ സ്കിന്നിലുള്ള ബ്ലാക്ക് മാർക്സ് റിമൂവ് ചെയ്യാനായിട്ട് ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അതിന് പുറമെ നമ്മുടെ സ്കിന്നിൻ്റെ നിറം കൂടാനായിട്ട് ഏറ്റവും അധികം സഹായിക്കുന്ന ഒരു നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആണ് ക്യാരറ്റ് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് അലോവേര ജെല്ലാണ് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് വീട്ടിലുള്ള അലോവേരയുടെ ജെല്ലാണ് അതല്ലാന്നുണ്ടെങ്കിൽ വാങ്ങുന്ന അലോവേര ജെല്ല് ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല അലോവേര ജെൽ എന്ന് പറയുന്നത് ഒരു ഏറ്റവും വലിയൊരു സ്കിൻ മോയ്സ്ചറൈസറാണ് കേട്ടോ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഏറ്റവും വലിയ സ്കിൻ മോയ്സ്ചറൈസറാണ് അലോവേര എന്ന് പറയുന്നത് ഇതിൽ ബ്ലീച്ചിങ് പ്രോപ്പർട്ടീസ് ധാരാളമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലുള്ള ബ്ലാക്ക് മാർക്ക് റിമൂവ് ചെയ്യാനായിട്ട് സ്കിന്നിൻ്റെ നിറം കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അലോവേര എന്ന് പറയുന്നത് അപ്പോൾ അലോവേരയിൽ നിന്ന് ഇതുപോലെ ജെല്ലൊരു സ്പൂൺ ഉപയോഗിച്ച് എടുക്കുക ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് അലോവേര ജെല്ലും പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നുള്ള് കോഫി പൗഡറാണ് കേട്ടോ നെസ്കഫേയുടെ കോഫി പൗഡറാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കോഫി പൗഡർ നമ്മുടെ സ്കിന്നിൻ്റെ ബ്രൈറ്റ്നെസ് കൂട്ടാനായിട്ട് തൂങ്ങൽ മാറാനായിട്ട് റിങ്കിൾസ് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അലോവേര ജെല്ല് ഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ക്യാരറ്റ് അതിലേക്ക് ഒരു നുള്ള് കോഫി പൗഡറും കൂടി ചേർത്ത് ഇതുപോലെ നന്നായിട്ട് ഇളക്കി നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക നമ്മൾ ചേർത്തിരിക്കുന്നതെല്ലാം നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക ആ സ്പൂൺ കൊണ്ട് ജസ്റ്റ് ക്യാരറ്റൊക്കെ നന്നായിട്ട് പ്രസ് ചെയ്ത് ജസ്റ്റ് ഒരു പേസ്റ്റ് പോലെ ആയി കിട്ടും കേട്ടോ അത് ഇതേപോലെ ആക്കിയെടുക്കുക അതിനുശേഷം ഒരു തുണിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് നമ്മൾ മിക്സാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു പാക്കിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് അരിച്ചെടുക്കുക സ്കിൻ ബ്രൈറ്റനിങ് സെറം നൈറ്റ് കിടക്കുന്നതിന് മുൻപായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് പിറ്റേ ദിവസം മോർണിംഗിലാണ് വാഷ് ചെയ്യേണ്ടത് ഇത് എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങൾക്കും ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് കഴുത്തിലൊക്കെ ബ്ലാക്ക് കളറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അവിടെ അപ്ലൈ ചെയ്യുക പെട്ടെന്ന് തന്നെ മാറും പിന്നെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഉള്ളത് ഇത് കൂടുതൽ നാളത്തേക്ക് നിങ്ങൾക്ക് എടുത്തു വെക്കാവുന്നതാണ് കേട്ടോ അതായത് ഒരാഴ്ചയിലേക്ക് വരെ ഇത് കേടുകൂടാതെ ഇരുന്നോളും അതുപോലെ പെട്ടെന്ന് റിസൾട്ട് അറിയാനായിട്ട് ഇതിൻ്റെ കൂടെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും കൂടി ചേർക്കുന്നത് വളരെയധികം നല്ലതാണ് ഇപ്പം നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ് സെറം റെഡി ആയിട്ടുണ്ട് ഞാൻ ഒരു ദിവസത്തേക്കുള്ള ക്വാണ്ടിറ്റിയാണ് ഇപ്പോൾ എടുത്ത് ഫേസിൽ ഉപയോഗിക്കുമ്പോൾ നെക്കിലേക്കും ഉപയോഗിക്കാനായിട്ട് മറക്കരുത് കാരണം ഫേസിൽ ഉപയോഗിക്കുന്ന പാക്ക് നമ്മൾ ഫേസ് നിറം വയ്ക്കുമ്പോൾ കഴുത്തും ഫേസും കൂടിയിട്ട് വേറെ വേറെ കളറായിരിക്കും അതില്ലാതാക്കാനായിട്ട് നമ്മൾ ഫേസിൽ എന്ത് ഉപയോഗിച്ചാലും നെക്കിലേക്കും ഇട്ട് കൊടുക്കാം അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും ചെയ്തു നോക്കണം ചെയ്തു നോക്കി കഴിഞ്ഞിട്ടുണ്ട് റിസൾട്ട് ഉറപ്പാണ് റിസൾട്ട് ഉറപ്പാണെന്ന് മാത്രമല്ല സൂപ്പർ റിസൾട്ട് ആണ് ഇത് നിങ്ങൾ 1 വീക്ക് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും 12 വയസ്സിന് മേലെയുള്ള കുഞ്ഞുങ്ങൾക്കും ചെയ്യാവുന്നതാണ് 100% നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ യാതൊരു സൈഡ് എഫക്ട്സും ഉണ്ടാവില്ല അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം നിങ്ങൾ ശ്രദ്ധിക്കും ഇത് ബൈ